ഡിയർ സ്റ്റുഡൻസ് ഓഡിറ്റിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓഡിറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും ഈ മുഴിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ എടുത്തിരുന്നു അതിനുവേണ്ടി നിങ്ങൾക്ക് ഓഡിറ്റിംഗിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം അപ്പം തന്നെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ താരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഓഡിറ്റിംഗിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസുമാണ് ഓഡിറ്റിംഗിന്റെ ഗുണങ്ങളും അതിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ഓഡിറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ക്രിറ്റിക്കലി എക്സാമിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റിനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ആദ്യം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കാം ഓഡിറ്റിംഗ് ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ഇത് അഡ്വാൻറ്റേജസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബ്രോഡ് കാറ്റഗറീസ് ഓഡിറ്റിങ്ങിന് ധാരാളം അഡ്വാൻ്റേജസ് ഉണ്ട് ഈ അഡ്വാൻറ്റേജസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം ഒന്നാമത്തത് അഡ്വാൻറ്റേജ് ഓഫ് ടു ദി ബിസിനസ് രണ്ട് അഡ്വാൻറ്റേജ് ഓഫ് ടു ദി അതർ പാർട്ടീസ് ആദ്യം നമുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ടു ദി ബിസിനസ് നോക്കാം അതായത് ബിസിനസ് ഫേമിന് ഓഡിറ്റിംഗ് നടത്തപ്പെടുന്ന ഫേമിന് ഇങ്ങനെ ഓഡിറ്റിംഗ് നടത്തുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ടു ബിസിനസ് ആർ ഒന്നാമത്തത് ഇത് എൻഹാൻസസ് ക്രെഡിറ്റ് വർത്തിനസ് ഇത് ആ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനസ് കൂട്ടുന്നു എന്നാണ് പറയുക അതായത് കമ്പനിയിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു മറ്റുള്ള ആളുകൾക്ക് കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന മറ്റുള്ള ആളുകൾക്ക് കമ്പനിയുടെ റിപ്പോർട്ടിന് മേൽ വിശ്വാസം കൂടുതൽ തോന്നുന്നു ഓഡിറ്റർ റിപ്പോർട്ട് ആണെങ്കിൽ നോക്കുക ഓഡിറ്റഡ് അക്കൗണ്ട്സ് എൻഹാൻസ് കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ക്രെഡിറ്റ് വർത്തിനസ് ഓഫ് ബിസിനസ് അപ്പോൾ ആ കോർപ്പറേറ്റ് ഇമേജ് കമ്പനിയുടെ ഇമേജ് കൂടുന്നു ജനങ്ങൾക്കിടയിൽ ഒപ്പം തന്നെ ആ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നൊരു തോന്നൽ വരുന്നു ക്രെഡിറ്റ് വർത്തിനസ്സും കൂടുന്നു പീപ്പിൾ ഹാവ് ഗ്രേറ്റർ കോൺഫിഡൻസ് ഇൻ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എൻ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്ററ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ടാണെങ്കിൽ അത്തരം റിപ്പോർട്ടിന്മേൽ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കും അല്ലേ പീപ്പിൾ ഹാവ് ഗ്രേറ്റർ കോൺഫിഡൻസ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഗുഡ് വില്ല് റെപ്യൂട്ടേഷൻ കൂടുന്നു കമ്പനി കൂടുതൽ ക്രെഡിറ്റ് വർത്തിനസ് ആളുകൾക്ക് മുമ്പിൽ കിട്ടുകയും ചെയ്യുന്നു അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അടുത്തത് എൻഷുഴ്സ് ഇൻറ്റഗ്രിറ്റി ഓഫ് എംപ്ലോയീസ് എംപ്ലോയിസിന്റെ സത്യസന്ധത ആത്മാർത്ഥത ഇതെല്ലാം കൂടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു നോക്കുക ഓഡിറ്റിംഗ് ഹെൽപ്സ് ടു കീപ്പ് എ മോറൽ ചെക്ക് ഓൺ ദി വർക്ക് ഓഫ് എംപ്ലോയീസ് അപ്പോൾ എംപ്ലോയീസ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടിങ് വർക്കുകളും അതിന്മേലൊക്കെ ഓഡിറ്റിംഗ് വരുമെന്ന് വരുമ്പോൾ ഇറ്റ് ആസ് എ മോറൽ ചെക്ക് എംപ്ലോയീസ് തന്നെ ശ്രദ്ധിക്കും അവരുടെ അക്കൗണ്ടിങ് വർക്കുകൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും എംപ്ലോയീസ് വിൽ ബി കോഷ്യസ് കെയർഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് എൻ ഡിയർ വർക്ക് അവരുടെ വർക്ക് അവർ സിസ്റ്റമാറ്റിക് ശ്രദ്ധാപൂർവം അവർ ചെയ്യുന്നതായിരിക്കും അതാണ് ഇറ്റ് എൻഷേഴ്സ് ഇൻറ്റഗ്രിറ്റി ഓഫ് എംപ്ലോയിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക അടുത്തത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേസ് ആൻഡ് ഒമിഷൻസ് അക്കൗണ്ടിങ്ങിൽ ഇതുപോലുള്ള എറേയ്സും അതോടൊപ്പം തന്നെ ഒമിഷൻസും എന്തെങ്കിലും എഴുതാൻ വിട്ടുപോകുന്ന അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാൻ സാധ്യത ഉണ്ട് അതെല്ലാം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും ഓഡിറ്റിംഗ് സഹായിക്കാറുണ്ട് ഓഡിറ്റിംഗ് ഹെൽപ്സ് ടു പ്രിവെന്റ് എറേസ് ആൻഡ് ഒമിഷൻസ് ഇൻസ് എംപ്ലോയസ് വിൽ ബി മോർ വിജിലൻറ്റ് അണ്ടർ എ സിസ്റ്റം ഓഫ് ഓഡിറ്റിങ് ഇപ്പോൾ ഓഡിറ്റിംഗ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ വിജിലൻറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി ഉണ്ടായാൽ തന്നെ ഓഡിറ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് ഫെയർലി ലൊക്കേഷൻ ഓഫ് എറേസ് ആൻഡ് ഒമിഷൻ ആൻഡ് ദിയർ റെക്ടിഫിക്കേഷൻ അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയും ഓഡിറ്റിങ്ങിലൂടെ സഹായിക്കുന്നു ദെൻ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവൻഷൻ ഓഫ് ഫ്രോഡ്സ് ഇവിടെ എറേസും ഒമിഷൻസും ഉണ്ടാകുന്നത് തന്നെ കമ്പനിയിലെ ചില സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ ഫ്രോഡുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ഓഡിറ്റിംഗ് കീപ്സ് ഓഫ് എ മോറൽ ചെക്ക് ഓൺ ദി പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് അപ്പോൾ ഇങ്ങനെ ഓഡിറ്റഡ് ഓഡിറ്റിംഗ് നടക്കാൻ പോകുന്നു നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഇറ്റ് ടാക്സ് ഓഫ് എ മോറൽ ചെക്ക് എംപ്ലോയിസിന്റെ മനസ്സിലാക്കാ തോന്നലുള്ളത് കൊണ്ട് തന്നെ ആ ഫ്രോഡിൽ നിന്ന് അവർ വിട്ടുനിൽക്കാൻ വേണ്ടി തയ്യാറാകും ഇറ്റ് ഇരിക്കാൻ പ്രിവെന്റ് ഫ്രോഡ്സ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട് അപ്പോൾ അക്കൗണ്ടുകളിൽ കൃത്രിമത്വം കാണിക്കുക മാനിപ്പുലേഷൻ നടത്തുക ഫ്രോഡുകൾ ചെയ്യുക അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഒഴിവായി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ദൻ ഈസി ടു ഗെറ്റ് ലോൺസ് കമ്പനിയെ സംബന്ധിച്ച് ഒരു ബാങ്കിൽ പോയി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരുമ്പോൾ പണം കടം വാങ്ങിക്കേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്കുകൾ ഡിമാൻഡ് ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ് ഓഡിറ്റ് ചെയ്ത കമ്പനിയുടെ റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് എത്രമാത്രം ഫിനാൻഷ്യലി കമ്പനി എത്രമാത്രം സ്റ്റേബിൾ ആണ് എത്രമാത്രം അസർസ് ഫണ്ട് ലൈബിലിറ്റീസ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുക ജനറലി ബാങ്ക് ദി ഇൻസോൺ ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട് ഫോർ ഫാങ്ഷനിൽ ലോൺസ് ടു ബിസിനസ് അണ്ടർടേക്കിംഗ് സാധാരണ ബിസിനസ് അണ്ടർടേക്കിങ്സിന് ബിസിനസ് ഫെയിമിന് ലോണുകൾ നൽകുമ്പോൾ സാധാരണ കമ്പനികൾ ഡിമാൻഡ് ചെയ്യുന്നത് ഓഡിറ്റർ റിപ്പോർട്ടാണ് ഓഡിറ്റർ അക്കൗണ്ട്സ് ആർ മോർ റിലേബിൾ ആൻഡ് ഡെപിക്റ്റഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ഓഫ് അഫേഴ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓഡിറ്റർ റിപ്പോർട്ടിൽ നിന്ന് കിട്ടും അതാണ് കൂടുതൽ റിലേബിൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് ലോണുകൾ പെട്ടെന്ന് സാങ്ഷൻ ആക്കുന്നതിന് ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യമാണ് ദൻ എൻഷേഴ്സ് കംപ്ലൈൻസ് വിത്ത് സ്റ്റാറ്റൂട്ടറി റിക്വയർമെൻറ്റ്സ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു ഫേം തൻ്റെ അക്കൗണ്ടുകൾ വർക്കുകൾ ചെയ്യുമ്പോൾ അതെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചെയ്തിരിക്കേണ്ടതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഓഡിറ്റിങ്ങിലൂടെയാണ് അപ്പാർട്ട് ഫ്രം ചെക്കിംഗ് ദ അരിത്തമാറ്റിക്കൽ ആക്രസി ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ട്സുകൾ അരിത്തമാറ്റിക്കലി അത് കണക്ക്പരമായിട്ട് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് പുറമേ ഓഡിറ്റിംഗ് ഓൾസോ വെരിഫൈസ് ദാറ്റ് ദീസ് ആർ കംപ്ലൈൻഡ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഈ ചെയ്തു വെച്ചിരിക്കുന്ന അക്കൗണ്ടിങ് വർക്കുകളെല്ലാം അതെല്ലാം സ്റ്റാറ്റൂട്ടറി ആണ് നിയമപരമായിട്ട് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും ഓഡിറ്റിംഗ് സഹായിക്കുന്നുണ്ട് ദെൻ അക്സെപ്റ്റൻസ് ബൈ ടാക്സ് അതോറിറ്റീസ് ടാക്സ് അതോറിറ്റീസിന് വേണ്ടതും ഓഡിറ്റർ റിപ്പോർട്ടാണ് നമുക്ക് ഓഡിറ്റർ അക്കൗണ്ട്സ് ആർ അക്സെപ്റ്റഡ് ബൈ ടാക്സ് അതോറിറ്റീസ് ഫോർ ഡിറ്റർമെയിനിങ് ലൈബിലിറ്റീസ് ഓഫ് ഇൻകം ടാക്സ് കമ്പനിയെ സംബന്ധിച്ച് ടാക്സ് അടക്കേണ്ടതുണ്ടാവാം ഇൻകം ടാക്സ് ഒപ്പം തന്നെ സെയിൽസ് ടാക്സ് വെൽത്ത് ടാക്സ് അപ്പം അതുപോലുള്ള ടാക്സുകളൊക്കെ കാൽക്കുലേഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഓഡിറ്റർ റിപ്പോർട്ടാണ് പരിശോധനയ്ക്ക് വേണ്ടി ടാക്സ് അതോറിറ്റീസ് വിധേയമാക്കുക ദേസിസ് ഫോർ വാലുവേഷൻ ഓഫ് ഫേംസ് ഫേമിന് ചിലപ്പോൾ മൊത്തത്തിലുള്ള വാല്യൂ എത്രയുണ്ട് എത്രയാണ് നെറ്റ് വർത്ത് എത്രയാണ് മൊത്തത്തിലുള്ള വർത്ത എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് നോക്കുക ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് യൂസ് ആസ് എ ബേസ് ഫോർ വാല്യുവേഷൻ ഓഫ് ദി ബിസിനസ് വെൺ ദർ ഇസ് എ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓർ സെയിൽ ഓഫ് ബിസിനസ് രണ്ട് ഫേമുകൾ തമ്മിൽ കൂടിച്ചേരുന്നു അമാൽഗമേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഫേം മറ്റൊരു ഫേമിന് വിൽക്കുന്നു ആ സമയത്തെല്ലാം ഇത്ര ഈ ബിസിനസ്സിൻ്റെ നെറ്റ് വാല്യൂ എത്രമാത്രം വാല്യൂ ഉണ്ട് മൂല്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നതും ഓഡിറ്റർ റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടിയാണ് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് മേലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും അതെല്ലാം വെച്ചുകൊണ്ടാണ് ആ ബിസിനസ് ഫെയിമിന്റെ വാല്യൂ മനസ്സിലാക്കുക അപ്പൊ വാല്യുവേഷൻ ഓഫ് ഫെയിംസ് അതിനുള്ള ബേസ് ആയിട്ടും ഓഡിറ്റർ റിപ്പോർട്ട് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓഡിറ്റിങ് സഹായിക്കുന്നുണ്ട് അടുത്തത് ഡിസ്ക്ലോസസ് ആണ് എന്തെങ്കിലും വീക്ക്നസ്സുകള് കമ്പനികളുടെ കേസിലുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കുമ്പോൾ അത്തരം വീക്ക്നെസ്സുകൾ വെളിപ്പെടും ഇൻ കോഴ്സ് ഓഫ് ഓഡിറ്റ് ആ ഓഡിറ്റർക്കാർ ബ്രിങ് ടു ലൈറ്റ് എനി വീക്ക്നെസ് ഫോർ ഇൻഡഫിഷ്യൻസിസ് ഇൻ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ കേസിലോ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിലൂടെ വെളിപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് റെക്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടി മാനേജ്മെന്റ് സഹായിക്കുന്നു ദെൻ അഡ്വാൻറ്റേജസ് ടു അതർ പാർട്ടീസ് ആണ് നമ്മൾ നോക്കുക ഇത്ര നേരം നമ്മൾ നോക്കിയത് ബിസിനസ് ഫേമിനുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്കിനി മറ്റ് പാർട്ടീസിന് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നോക്കാം ആദ്യം നമ്മൾ ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സുമുള്ള അഡ്വാൻറ്റേജസ് ആണ് നോക്കുക വേണ്ടി അക്കൗണ്ട്സ് ആർ സബ്ജക്ട് ഓഡിറ്റ് ഇത് ഓണേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ആർ ബീങ് യൂസ്ഡ് എഫിഷ്യൻലി ഇൻ ദ ബിസിനസ് ഒരു ബിസിനസ്സിലേക്ക് പണം മുടക്കുന്ന മുടക്കുന്ന ആളുകളാണ് ഓണേഴ്സ് എന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അറിയപ്പെടുക അപ്പോൾ ഇങ്ങനെ ഓഡിറ്റിഡ് ആയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുടക്കുന്ന പണം ബിസിനസ്സിലേക്ക് മുടക്കിയിരിക്കുന്ന പണം പ്രോപ്പറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് എഫിഷ്യൻറ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഓണേഴ്സിനെ സഹായിക്കുന്നു ദർ ആർ നോ ചാൻസ് ഓഫ് മാനുപ്പുലേഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് ദി ആർ ക്യാപിറ്റൽസ് സേഫ് വിത്ത് ദി ബിസിനസ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിനോ അല്ലെങ്കിൽ ഫ്രോഡിനോ ഒന്നും സ്ഥാനമില്ല അവരുടെ ഫണ്ട് സേഫ് ആണെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് മാനേജ്മെൻറ്റിലുള്ള അഡ്വാൻറ്റേജസ് നോക്കാം ഓഡിറ്റേഴ്സ് ക്യാൻ ഗീവ് എ വാല്യൂബിൾ സജഷൻസ് ടു ദി മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് വീക്ക്നെസ് ഓഫ് ഓർ ഇൻ എഫിഷ്യൻസീസ് അക്കൗണ്ടിങ് അതായത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ആ ഓർഗനൈസേഷണൽ സെറ്റപ്പിലുള്ള എന്തെങ്കിലും വീക്ക്നെസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റിങ്ങിലോട് വെളിപ്പെടുന്നു ഉദാഹരണത്തിന് അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ഇന്റേണൽ ചെക്കിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റിങ്ങിലൂടെ വെളിപ്പെടുന്നു ദ മാനേജ്മെന്റ് ക്യാൻ ടേക്ക് സൂട്ടബിൾ മെഷേഴ്സ് ഫോർ ഇംപ്രൂവിങ് പെർഫോമൻസ് ഓർ എഫിഷ്യൻസി ഓൺ ദി ബേസിസ് ഓഫ് സച്ച് സജഷൻസ് അപ്പോൾ ഓഡിറ്റർ അങ്ങനെ പരിശോധിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ന്യൂനതകളുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള ചില സജഷൻസോടെ ഓഡിറ്റർ നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മാനേജ്മെന്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു അടുത്തത് നമ്മൾ നോക്കുന്നത് ഓഫ് ടു ക്രെഡിറ്റേഴ്സ് ഫോർ ബാങ്ക് ആണ് ബാങ്കേഴ്സിനും ക്രെഡിറ്റേഴ്സിനുമുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അതൊന്ന് കണ്ടതാണ് അല്ലേ ഇവിടെ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഇവിടെ ബാങ്ക് ബാങ്ക്സിനും അതെന്ത് ഗുണമാണെന്നുള്ളത് ബിസിനസ്സിന് പെട്ടെന്ന് ലോൺ കിട്ടുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടതാണ് അല്ലെ ബിസിനസ് ഫെയിമിനുള്ള അഡ്വാൻറ്റേജസിന്റെ കൂട്ടത്തില് അതേ രീതിയിൽ തന്നെയാണ് ഇത് മനസ്സിലാക്കുക വൈൽ അഡ്വാൻസിങ് ലോൺസ് ഓർ ക്രെഡിറ്റ്സ് ടു ബിസിനസ് ഒരു ബിസിനസ് ഫേമിൽ ലോണുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആയിട്ട് പണം കൊടുക്കുകയോ ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്കേസ് ഡിപ്പെൻഡ് ഓൺ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് വർച്ചീനസ് ഓഫ് ദി ബിസിനസ് അപ്പോൾ അങ്ങനെ പണം കൊടുക്കുമ്പോൾ ഒരു ബിസിനസിൻ്റെ ക്രെഡിറ്റ് വർച്ചനസ് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടുകളെയാണ് ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളെയാണ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ റേബിൾ ആൻഡ് ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഓഡിറ്റഡ് അക്കൗണ്ട്സുകളാണ് അത് കൂടുതൽ വിശ്വസനീയമായിട്ടുള്ളത് അത് മിക്കവാറും ഫ്രോഡുകൾ അല്ലെങ്കിൽ അറേസ് ചെയ്തതെല്ലാം ഫ്രീ ആയിരിക്കും അതൊന്നും ഉണ്ടാകില്ല ആൻഡ് ദിയർ ഫോർ റെഡിലി അക്സെപ്റ്റഡ് ബൈ ബാങ്കേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അതുകൊണ്ട് തന്നെ ബാങ്കേഴ്സും ക്രെഡിറ്റേഴ്സും എല്ലാം ഇത്തരത്തിലുള്ള ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് അവർ കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ് ഓഡിറ്റിങ്ങിന് അഡ്വാൻറ്റേജസിന് പുറമേ ചില ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം ഓഡിറ്റിംഗ് ഗീവ്സ് ഓൺലി റീസണബിൾ അഷ്യൂറൻസ് ആഫ്റ്റർ ദി കറക്ട്നെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ ഫ്രീ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഒരു റീസണബിൾ അഷുറൻസ് മാത്രമേ ന്യായമായിട്ടും ഏകദേശം നമുക്ക് ഈ ഫ്രോഡ്സും ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എറേസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിറ്റിങ്ങിനോട് വെളിപ്പെടുകയുള്ളൂ ഇറ്റ് ഓൾസോ എൻഹാൻസ് ക്രെഡിബിലിറ്റി ഓഫ് ദിസ് അക്കൗണ്ട്സ് ആൻഡ് ആറ്റ് റെസ്പെക്ട് ദി ഫേം ടു എ സർട്ടൻ എക്സ്റ്റൻഡ് അത് ഫേമിന് ഒരു ക്രെഡിബിലിറ്റി നൽകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടതാണ് അല്ലേ ബട്ട് ഓഡിറ്റിംഗ് എവിഡൻസ് ഈസ് നോട്ട് എ കൺ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് ബിസിനസ് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ചുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് യാതൊരു ലുപ്പോളും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലല്ല ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകുക ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓഡിറ്റിംഗിന്റെ ചില ലിമിറ്റേഷൻസ് നോക്കാം ഒന്ന് ലിമിറ്റഡ് സ്കോപ്പ് ഓഡിറ്റിംഗിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നു ഓഡിറ്റിംഗ് കനോട്ട് ചെക്ക് ദി പ്രൊപ്പറൈറ്റി ഓഫ് ഐറ്റംസ് ഓർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് എത്രമാത്രമാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വൗഷറ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബില്ല് വെച്ചുകൊണ്ട് വെരിഫൈ ചെയ്യാണ് സാധാരണ ഓർഡിനറി ഓഡിറ്റിംഗ് നടക്കുക അല്ലെങ്കിൽ പ്രൊപ്പൈറ്റി ഓഡിറ്റിങ് നമ്മൾ പ്രൊപ്പൈറ്റി ഓഡിറ്റിങ്ങിനെ കുറിച്ച് നേരത്തെ പഠിച്ചിരുന്നു അല്ലേ അതൊരു ഹയർ ലെവൽ ഓഡിറ്റ് ആണ് ഒരു എമൗണ്ട് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഉണ്ടാകേണ്ടതായിരുന്നു അത്രമാത്രം എക്സ്പെൻഡിച്ചറ് സംഭവിക്കേണ്ടതായിരുന്നു വെദർ ഇറ്റ് ഈസ് ജസ്റ്റിഫൈബിൾ ഓർ നോട്ട് അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് നീഡഡ് ഓർ നോട്ട് എന്നുള്ളത് പ്രൊപ്പർട്ടി ഓഡിറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷേ ഒരു ഓർഡിനറി ഓഡിറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ ഇത്തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻ അവിടെ നടക്കുന്നില്ല ഇത് ഓൺലി യൂസ് ഓഫ് ടെക്നിക്കൽ ലൈക്ക് വവച്ചിങ് വേരിഫിക്കേഷൻ ചെക്കിംഗ് എക്സെട്ര വവച്ചിങ് വെരിഫിക്കേഷൻ തുടങ്ങിയ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഐ എമൗണ്ട് മാത്രമാണ് ചെക്ക് ചെയ്യുക ദി ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ പ്രോപ്പർലി ഓതറൈസ്ഡ് അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓതറൈസ്ഡ് ആണോ നിയമം മൂലം അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണോ ഓ ഓ റീസണബിൾ ഇൻ എമൗണ്ട് എമൗണ്ട് അത്രമാത്രം ഉണ്ടാകേണ്ടതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പിന് പുറമെയാണ് അതായത് ഓർഡിനറി ഓഡിറ്റിങ്ങിന്റെ സ്കോപ്പിന് പുറമെയാണ് അല്ലെ പ്രോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അത് വെളിപ്പെടുകയും ചെയ്യും ഇനി പേഴ്സണൽ ജഡ്ജ്മെന്റ് ഇത് ഒപ്പീനിയൻ ഓഫ് ദി ഓഡിറ്റർ മേ നോട്ട് ബി ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു ഓഡിറ്റർ എന്ന് പറയുന്നത് ഷുഡ് ആക്ട് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ അദ്ദേഹം ആക്ട് ചെയ്യണം ഷുഡ് ബി എ റാഷണൽ തിങ്കിങ് മാൻ അദ്ദേഹം റാഷണലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കണം ഡിസിഷൻ മേക്കിംഗ് ഓൾസോ അഫക്ട്സ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദി ഓഡിറ്റ് ഒപ്പീനിയൻ പക്ഷേ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഹി മെനോട്ട് ബി ഓൾവേസ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് അതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുക ഒബ്ജക്റ്റീവ് ആയിരിക്കണമെന്നില്ല ഇറ്റ് മേ ബി ബേസ്ഡ് ഓൺ ഹിസ് ഓൺ ജഡ്ജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ തെറ്റിപ്പോകാം ദ ഇ ഇൻകോമ്പീറ്റൻസ് ഓഫ് ദി ഓഡിറ്റർ ഓഡിറ്ററുടെ ഭാഗത്തുള്ള ഇൻകോംപീറ്റൻസ് മതിയായ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കഴിവില്ലായ്മ അതായത് റാഷണലായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഓഡിറ്റേഴ്സ് ആണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വാലിഡ് ആയിരിക്കണമെന്നില്ല ഇതിന്റെ ലിമിറ്റേഷൻസ് വേണ്ടി പറയുന്നതാണ് അത്തരത്തിലുള്ള ഓഡിറ്റേഴ്സും ഉണ്ടാകാം അതൊരു ലിമിറ്റേഷൻ ആണ് ഓഡിറ്റിങ്ങിന്റെ അടുത്തത് കനോട്ട് ഡിറ്റക്ട് ഓൾ ടൈപ്പ് ഓഫ് ഫ്രോഡ്സ് എല്ലാ ടൈപ്പ് ഫ്രോഡുകളും ഫ്രോഡ്സും നമുക്ക് ഓഡിറ്റിങ്ങിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കണമെന്നില്ല ഓഡിറ്റിംഗ് കനോട്ട് ഡിസ്കവർ ഓൾ ടൈപ്പ് ഓഫ് ഫ്രോഡ്സ് സിൻസ് ഫ്രോഡ്സ് ആർ കമ്മിറ്റഡ് ഇൻറ്റെൻഷനലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ ടു ഡിറ്റക്ട് ദം സാധാരണ ഒരു ഫ്രോഡ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൈം നടത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ലൂപ്പ് ഗോളും അടച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള ക്രൈം നടന്നിട്ടുണ്ടാവുക അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ക്രൈം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്രോഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും സംസ് ദ മെറ്റീരിയൽ എവിഡൻസ് ലെഫ്റ്റ് മേ നോട്ട് ബി സഫിഷ്യൻറ്റ് ഫോർ ദി ഓഡിറ്റർ ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് ഓഫ് ഫ്രോഡ് അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസുകൾ നല്ല രീതിയിലുള്ള തെളിവുകൾ ചിലപ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല ഓഡിറ്റർക്ക് ലഭിക്കണമെന്നില്ല ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി അപ്പോൾ അതുകൊണ്ട് എല്ലാ ടൈപ്പ് ഫ്രോഡുകളും ഓഡിറ്റർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല എന്നുള്ളത് മറ്റൊരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് ദെൻ ഫോൾട്ടി എക്സ്റ്റേണൽ എവിഡൻസ് ആണ് അടുത്തതായിട്ട് വരിക അതായത് എക്സ്റ്റേണൽ എവിഡൻസിന്റെ കുറവ് നമ്മളിവിടെ എവിഡൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റർ മേ ഡിപ്പെൺ എക്സ്റ്റേണൽ എവിഡൻസ് ഓൺ സർട്ടൺ മാറ്റൻസ് ചില കാര്യങ്ങളിൽ ഓഡിറ്റർക്ക് എക്സ്റ്റേണൽ എവിഡൻസ് അദ്ദേഹത്തിന് എക്സ്റ്റേണൽ പാർട്ടീസിന്റെ ഒപ്പീനിയൻ ഒക്കെ ചോദിക്കേണ്ടി വന്നേക്കാം ഫോർ എക്സാമ്പിൾ ഫോർ വാലുവേഷൻ ഓഫ് അസെറ്റ്സ് ഹി മേ ഡിപ്പെൺ ദി സർട്ടിഫിക്കറ്റ് ഓഫ് എ വാല്യു ആർ അസറ്റ്സ് വാല്യൂ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അസറ്റുകൾ ചില അസെറ്റുകളുടെ യഥാർത്ഥ മൂല്യം അറിയണമെങ്കിൽ അത് വാല്യൂ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ ചോദിക്കേണ്ടി വന്നേക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് പറയുന്നത് വാലുവേഷൻ അഫ്റ്റ്സ് ആണ് കൂടാതെ വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ ഹി മേ അക്സെപ്റ്റ് സ്റ്റോക്ക് കീപ്പേഴ്സ് റിപ്പോർട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് കീപ്പറുടെ റിപ്പോർട്ട് വേണമെങ്കിൽ ഓഡിറ്റർ അത് എക്സപ്റ്റ് ചെയ്തേക്കാം അപ്പം അതിലൊക്കെ അവർ നൽകുന്ന റിപ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഓഡിറ്റിങ്ങിനെയും അത് ബാധിച്ചേക്കാം ദ ലാക്ക് ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടേസ് ആണ് അവസാനമായിട്ട് വരിക ദ ഓഡിറ്റർ മേ നോട്ട് ബി അൻ എക്സ്പെർട്ട് ഇൻ വാലുഷൻ ഓഫ് അസറ്റ്സ് ലൈക് പ്ലാന്റ് ആൻഡ് മെഷിനറി അപ്പോൾ ചില അസറ്റുകൾ വാല്യൂ ചെയ്യുന്നില്ല നമ്മൾ തൊട്ടും പോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി മെഷീറുള്ള അസെറ്റുകൾ വാല്യൂ ചെയ്യുമ്പോൾ കി മെ നോട്ട് ബി ആൻ എക്സ്പെർട്ടൈസ് ഇൻ വാല്യുവേഷൻ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് അസെറ്റ്സ് അതുകൊണ്ട് ചെറുക്കർ ടെക്നിക്കൽ നോളജ് അദ്ദേഹത്തിന് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാകാം അതിൽ സ്പെഷ്യലിസ്റ്റ് ആവാത്തത് അല്ലെങ്കിൽ അറിയാൻ പറ്റാത്തത് ഇൻ സർച്ച് കേസ് എന്ത് ചെയ്യുന്നു ഓഡിറ്റർ ഹാവ് ടു റിലേ ഓൺ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ മാനേജ്മെൻറ്റ് അങ്ങനെ വരുമ്പോൾ മാനേജ്മെൻറ്റ് നൽകുന്ന ഇൻഫർമേഷൻ അതേപോലെ ഓഡിറ്റർക്ക് വിശ്വസിക്കേണ്ടി വരുന്നു അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാം ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇന്ന് പഠിച്ചത് ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇനി ഒരു ചെറിയ ടോപ്പിക്കോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റിംഗ് പ്ലാനിങ് ആയിരിക്കും ഓഡിറ്റ് പ്ലാനിങ് എന്തതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം നമ്മൾ മൊഡ്യൂൾ ടുവിലേക്ക് കിടക്കും അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കാൻ പറഞ്ഞു പോകരുത് അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം താങ്ക്